നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച ഇലന്തൂരിൽ നടന്ന ഇരട്ട നരബലിയിൽ സിപിഎമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനവുമായി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. നരബലിക്ക് പിന്നിൽ സിപിഎം പ്രാദേശിക നേതാവാണെന്ന് പറഞ്ഞ സുധാകരൻ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മൃഗീയ ആചാരങ്ങൾ സിപിഎമ്മിലൂടെ പുനർജനിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 67,000 മാൻ മിസ്സിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സമാനമായ രീതിയിൽ കൂടുതൽ നരബലികൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും കെപിസിസി അധ്യക്ഷൻ ആവശ്യപ്പെടുകയുണ്ടായി. പിണറായി വിജയൻ ചരിത്രത്തിലെ ഏറ്റവും മോശം ആഭ്യന്തരമന്ത്രിയാണെന്നും കെ സുധാകരൻ വിമർശിച്ചു. കൂടപ്പിറപ്പിനെ പോലെ ഒരാളുടെ ചിത കത്തിത്തീരും മുമ്പ് കുടുംബത്തെയും കൂട്ടി ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെടാൻ മടിയില്ലാത്തവർ ഉൾപ്പെടുന്ന മുകൾത്തട്ട് മുതൽ നരബലികളിൽ സന്തോഷം കണ്ടെത്തുന്നവരുൾപ്പെടുന്ന പ്രാദേശിക തലം വരെയുള്ള സിപിഎം നേതാക്കളുടെ മനസ്സ് എത്രത്തോളം ക്രൂരമാണെന്ന് കേരളം തിരിച്ചറിയണമെന്നും കെ സുധാകരൻ വിമർശിച്ചു. സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെ: കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഈ മണ്ണിൽ ഇരട്ട നരബലി നടന്നിരിക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സിപിഎമ്മിന്റെ പ്രാദേശിക നേതാവാണെന്നത് കേരളത്തെ അതിലേറെ ഭയപ്പെടുത്തുന്നു. പിണറായി വിജയൻ എന്ന ചരിത്രത്തിലെ ഏറ്റവും മോശം ആഭ്യന്തരമന്ത്രിയുടെ കാലത്ത് കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 67,000 മാൻ മിസ്സിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സമാനമായ രീതിയിൽ കൂടുതൽ നരബലികൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ആളെ കൊല്ലുന്നതും അവരുടെ കുടുംബങ്ങളുടെ കണ്ണീർ കാണുന്നതും സിപിഎമ്മുകാർക്ക് പുത്തരിയല്ല. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിരുന്ന മൃഗീയ ആചാരങ്ങൾ സിപിഎമ്മിലൂടെ പുനർജനിക്കുന്നത് സമൂഹത്തിന് ഭീഷണിയാണ്. രണ്ട് സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തി നരബലി എന്ന പ്രാകൃതാചാരം അനുഷ്ഠിച്ച സിപിഎം നേതാവ് കേരളത്തിന് വലിയ അത്ഭുതമൊന്നുമല്ല. കൂടപ്പിറപ്പിനെ പോലെ ഒരാളുടെ ചിത കത്തിത്തീരും മുമ്പ് കുടുംബത്തെയും കൂട്ടി ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെടാൻ മടിയില്ലാത്തവർ ഉൾപ്പെടുന്ന മുകൾ തട്ട് മുതൽ നരബലികളിൽ സന്തോഷം കണ്ടെത്തുന്നവരുൾപ്പെടുന്ന പ്രാദേശിക തലം വരെയുള്ള സിപിഎം നേതാക്കളുടെ മനസ്സ് എത്രത്തോളം ക്രൂരമാണെന്ന് കേരളം തിരിച്ചറിയണമെന്നും കെ സുധാകരൻ പറയുന്നു. അതേസമയം യൂറോപ്യൻ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെത്തി. ഭാര്യ കമലയും മകൾ വീണയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. രണ്ട് ദിവസം മുഖ്യമന്ത്രി ദുബായിലുണ്ടാവും. ലണ്ടനിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായിലെത്തിയ മുഖ്യമന്ത്രി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് താമസിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളിൽ ഒന്നും അറിയിച്ചിട്ടില്ല. നാളെ, അതായത് വ്യാഴാഴ്ച, ഓൺലൈനായി നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ദുബായ് സന്ദർശനമായതിനാലാണ് മറ്റു മന്ത്രിമാർ തിരികെ നാട്ടിലേക്ക് മടങ്ങിയത്. നിരവധി വിമർശനങ്ങളും മുഖ്യമന്ത്രിയുടെ UAE സന്ദർശനത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഒക്ടോബർ 4 മുഖ്യമന്ത്രി യൂറോപ്പിലേക്ക് പോയത്. മന്ത്രിമാരായ പി രാജീവും ബി അബ്ദുറഹ്മാനും സംഘത്തിലുണ്ടായിരുന്നു. ഒട്ടേറെ ഉദ്യോഗസ്ഥർ ഒപ്പം ഉണ്ടായിരിക്കെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങൾ ഒപ്പം പോകുന്നത് എന്തിനെന്നും ചോദ്യം ഉയരുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് ഇംഗ്ലണ്ടിൽ അവസരമൊരുക്കാൻ UKയുമായി കേരളം ധാരണാപത്രം ഒപ്പിട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര അനുമതി ഇല്ലാതെ UKയുമായി ധാരണാപത്രം ഒപ്പിടാൻ സംസ്ഥാനത്തിന് കഴിയില്ലെന്നാണ് വിമർശനം. കേരളത്തിൽ മാരിടൈം ക്ലസ്റ്റർ രൂപപ്പെടുത്തുന്നതിനും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ധാരണയായിട്ടുണ്ട്. നോർവീജിയൻ കമ്പനികളുടെ നിക്ഷേപ സംഗമം ജനുവരിയിൽ നടത്താനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.